എല്ലാവർക്കും ഒരു എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ പറയട്ടെ. ആ പറഞ്ഞോ. ഞാന് ആദ്യം ബാംഗ്ലൂര് വർക്ക് ചെയ്യുമ്പോ, ഓക്കെ, എന്റെ ഫസ്റ്റ് ജോലിയാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിലല്ല, അതിന് മുന്നേ ഒരു കമ്പനിയിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടേ ഇനി കമ്പനിയിൽ ഞാൻ പോയി വരുന്നത്. വന്ന് വീട്ടില് അപ്പൊ എനിക്ക് ക്യാബില്ല അവിടെ. ഇപ്പൊള്ള കമ്പനിയിൽ ക്യാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ക്യാബില്ല. അപ്പൊ എന്റെ വീട്ടിലോട്ട് ഷെയർ ഓട്ടോ ഉണ്ട്. ആ ഓട്ടോയിൽ കയറിയിട്ടാണ് ഞാൻ എന്റെ ഫ്ലാറ്റിലോട്ട് പോവാം. അപ്പം എന്റെ ഞങ്ങൾ മൂന്ന് പേരപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ അനിയത്തി, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ. അപ്പൊ അവൾ അവളുടെ ഓഫീസ് കഴിഞ്ഞ് വരുന്ന ടൈമില് ഷെയർ ഓട്ടോയിൽ കയറിയിരുന്നു. ഇരുന്നപ്പം ഇരുന്നു അത് കഴിഞ്ഞ് ഓക്കെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ വീട്ടില് എന്റെ അനിയത്തി വരാൻ ലേറ്റ് ആക്കി അവളുടെ കയ്യിലാക്കി. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഫ്ലാറ്റിന്റെ പുറത്ത് അവള് വരുന്നതിന് കാത്ത്. അപ്പൊ ഇവള് കരഞ്ഞോണ്ട് ഇങ്ങനെ പേജോറായിട്ട് അവള് ടെൻഷനായിട്ട് വരാം. അവൾ സംസാരിക്കുന്നില്ല. അവളിങ്ങനെ ഇങ്ങനെ കുറച്ച് ഇരുടായിപ്പോയി. അവിടെ ഇരുടായിപ്പോയതുകൊണ്ട് ഇരുടല്ല ഇരുട്ട് ഇരുട്ട് ഓ അതൊന്ന് ഞാൻ ഇങ്ങനെ ഇരുട് എന്ന് നോക്കി ഇരുട്ട് അവള് ഭയങ്കര ടെൻഷൻ. ഇരുട്ട് ഇരുടല്ല മരട് അത് നമ്മുടെ ഇരുട്ട് ഇവള് ഭയങ്കരമായിട്ട് കരയ. അപ്പൊ ഞാൻ എന്താ സംഭവം നീ അവക്ക് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ടെൻഷൻ ആ വന്നിട്ട് അവളിങ്ങനെ എന്താ ചേച്ചി ഇരുടില് ഇരുടി എന്നിട്ട് അവള് വന്നിട്ട് പറഞ്ഞു അവള് ഓട്ടോ കയറാൻ വേണ്ടിട്ട് അവിടെ നിന്നപ്പം അവൾ ഓട്ടോ കയറി ഉടനെ ഒരു ചെറുക്കൻ ഷഡേ എന്ന് പറഞ്ഞ അവളുടെ ഓട്ടോയിൽ കയറി അവളുടെ തൊട്ടടുത്തിരുന്നു. പിന്നെ ഇവൻ ഒരസ അങ്ങനത്തെ ഒരു ഇത് കന്നടക്കാൻ അവരെ കാണുമെന്ന് തന്നെ പേടിയാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരസ അങ്ങനെ തക്കുക. അത് കഴിഞ്ഞ് അവൾ എവിടെയാണ് ഇറങ്ങുന്നത് അവിടെ അവൻ ഇറങ്ങി. അവൻ ഇറങ്ങി അവളുടെ ഞങ്ങളുടെ വീട്ടിലോട്ട് എത്താൻ കുറച്ച് വഴി ഇടവഴിയുണ്ട്. അവിടെ നിറമ്പോ ഒരു മനുഷ്യനില്ല. അന്നാണെങ്കിൽ ലൈറ്റും ഇല്ല ഇരുടുമായിരുന്നു. ഇവളും ഇവളുടെ പിന്നാലെ ഇവൻ നടന്നിട്ട് എന്തോ ഭാഗ്യത്തിന് കുറച്ചു പേര് അവിടെ ഉള്ളത് കൊണ്ട് അവള് അവർക്ക് റിയാക്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ചിലപ്പോ പറ്റില്ല ടെൻഷൻ കാരണം നമ്മളുടെ ദൈവമേ പറയാം. ഓക്കെ ഇവക്ക് പറയാൻ പറ്റുന്നില്ല. ഇവള് കരച്ചില് ടെൻഷൻ. അപ്പൊ അവളൊരു കോമഡി പീസ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഞാൻ ചിരിക്കാൻ തുടങ്ങി. എനിക്കിത് ഇത്ര സീരിയസ് ആണ് എനിക്ക് ഓടിയില്ല ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഭഗവാൻ അടുത്ത ദിവസം ഇതേ എക്സ്പീരിയൻസ് എനിക്ക് വെച്ചിരിക്കാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇവളിത് പറയുമ്പോഴേ എനിക്ക് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ തമാശ രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞു. പിറ്റേ ദിവസം ഓഫീസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോ ഈ സെയിം ചെറുക്കൻ ഞാൻ കേറി. അവനൊരു നോട്ടപ്പുള്ളിയാണല്ലോ. ഞാൻ കേറി ഓട്ടോയില് അവൻ കേറി അവൻ ഇരുന്നു. അവൻ എന്നെ ഇങ്ങനെ കൈകൊണ്ട് ഒരസി ഒരസിപ്പോ ഞാൻ അവനിങ്ങനെ നോക്കി. ഓക്കെ ജസ്റ്റ് ഒരു നോട്ടം നോക്കി ഒറ്റ ചവിട്ടി എന്റെ അടുത്ത് ഇങ്ങനെ ക്യാൻ ഒക്കെ ചോദിച്ചു. ഓക്കെ ഞാൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അവൻ എന്നെ ഒരസി. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്നെ വേറൊരാൾ ഇങ്ങനെ ഒരസുന്നത്. ഓക്കെ അങ്ങനല്ല മീൻസ് നമുക്ക് മനസ്സിലാവില്ല ചീത്ത ഒരസലൊക്കെ ഉണ്ടാകും. അപ്പൊ എനിക്ക് ഭയങ്കര അസ്വസ്ഥയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാക്കിയപ്പം അവൻ കുറച്ച് നീങ്ങിയിരുന്നു. നീങ്ങിയിരുന്ന് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അതേ സ്റ്റോപ്പിൽ അവൻ ഇറങ്ങി. അവൻ എന്റെ പിന്നാലെ വരിക ചേച്ചി. അപ്പൊ എനിക്കറിയാം എന്റെ ഭയങ്കര പൊട്ടത്തിയാണെങ്കിൽ എനിക്ക് അത്ര അപ്പോഴൊക്കെ എനിക്ക് ഞാൻ കാര്യമായിട്ട് സംഭവം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ ബോധം വന്നത്. ഓക്കെ എനിക്കറിയാം ഞാൻ ആ ഇടവഴിയിലൂടെ അവൻ എന്റെ പിന്നാലെ വരുന്നു എനിക്കറിയാം. ഞാൻ എന്റെ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ ഉള്ളിലോട്ട് വരും. ആ പള്ളിയിൽ കയറിയപ്പോഴേ ഇവൻ കണ്ടില്ല ഞാൻ ആ പള്ളി കയറിയത്. ഇവന്റെ വഴി മാറിപ്പോയി. പക്ഷേ ആ വള്ളിയിൽ പള്ളിയിൽ വേറൊരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോറില് അവനെന്നെ കാണാൻ പറ്റുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. മാതാവ് ഞാനും മാത്രം. ഇവൻ ആ ഡോറിൽ എന്നെ കണ്ടു. അവൻ അതേ പോയ വഴിക്ക് തിരിച്ചു വന്ന് അവന് പള്ളിയിൽ കയറിയപ്പോഴുണ്ടല്ലോ മാതാവ് കൊണ്ടുവന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ചേച്ചിയുണ്ട് എന്റെ തൊട്ട ബാക്കിലിരിക്കുന്നു. ഞാൻ ആ ചേച്ചിനെ അവിടെ കണ്ടിട്ടില്ല. എന്റെ തൊട്ട ബാക്കിൽ ഒരു ചേച്ചി അവിടെ ഇരിക്കുകയാണ്. ഞാനറിയില്ല ഞാനിങ്ങനെ ഇവൻ എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ഞാനുണ്ടല്ലോ ഞാൻ പുറത്തിറങ്ങി ഓടാന്നുള്ളത് ഇവിടെ പിടിക്കോ അതൊക്കെ ടെൻഷൻ എന്താ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു അവൻ എന്റെ പിന്നാലെ നടക്കും. എനിക്കവിടെ കാച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല കന്നഡ എന്ന് പറഞ്ഞ സാധനം മയത്തേക്ക് വരില്ല. കുറച്ച് തമിഴിലൊക്കെ ഞാൻ പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ചേച്ചിന്റെ അടുത്ത് ചോദിച്ചു ആ ചെറുക്കൻ്റെ അടുത്ത് പുറത്ത് പോയിട്ട് ചോദിച്ചു ആ ചെറുക്കൻ അപ്പൊ ഷൂഡാണ് ചേച്ചിനോട് ചോദിച്ചു നീ എന്തിനാ ആ കുട്ടിയുടെ പിന്നാലെ പോകുന്നു വെച്ചാൽ അവൻ പറയാ അവൾ എന്റെ ലവറാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കിട്ട് ആ പിണക്കത്തിന്റെ പേരിൽ അവൾ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അവൻ അറിയ പോലില്ല എനിക്ക് അവൻ അറിയില്ല സത്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി കണ്ടപ്പോ മനസ്സിലായി അവനൊരു ഭീകര ജീവിതം പോലെ ഭയങ്കര ഹൈറ്റും ഒരു ക്രൂര ലുക്ക്
അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി സത്യം ഇവിടെ. അപ്പൊ ചേച്ചി എന്ത് ചെയ്യുന്നറിയോ, മോള് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവന് മനസ്സിലായി ഇവിടെ ഇനി പണിയാവുന്നു. ഇവൻ ഇറങ്ങി ഓടി ഓടിയപ്പോ ഹസ്ബൻഡ് എന്നപ്പോ ഹസ്ബൻഡ് ഈ വൈഫും ഹസ്ബൻഡും കൂടെ എന്റെ വീട്ടിലാക്കിട്ട് അവര് പോയി. മൂന്നാമത്തെ ദിവസം ഈ സെയിം എക്സ്പീരിയൻസ് എന്റെ അനിയത്തി. അപ്പൊ ഇവൻ നോക്കിയത് കാര്യം പിന്നെ മനസ്സിലായത് കേട്ടോ. മൂന്നാമത്തെ ദിവസം എന്റെ അനിയത്തി കയറി ഷെയർ ഓട്ടോയില് ഇവൻ കയറി. പക്ഷെ എന്റെ അനിയത്തി എന്നെക്കാളും സ്മാർട്ടും ആണ് ബോൾഡും ആണ്. ഇവൻ ഇങ്ങനെ ഒരൊറ്റ ഒരസത്തിൽ കൊടുക്കുന്ന ഒരേറ്റ അടി മോദിക്ക് എന്റെ അനിയത്തി. അപ്പം എന്റെ അനിയത്തി അടിച്ചു കഴിഞ്ഞപ്പം ഇവൻ ഓട്ടോയിലുള്ള ആളുകളൊന്നും മിണ്ടിയില്ല. അവള് കന്നഡയിൽ പറയുന്നുള്ളത് പോലെ ഇവൻ എല്ലാം കൂടെ ബേജാറായി പോയി. ബേജാറായി കഴിഞ്ഞപ്പോ ഇവൻ എല്ലാം കൂടെ ടെൻഷൻ ആയിട്ട് ഇവൻ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഓട്ടോക്കാര് പറയണ അവനങ്ങനെ ചെയ്യണം. അപ്പൊ അവള് പറഞ്ഞു അത് നിങ്ങൾ അവന് ഇള്ളപ്പോഴാണ് പറയണത്, അവൻ പോയി കഴിഞ്ഞപ്പോഴല്ല നിങ്ങൾ അത് പറയണത്. പക്ഷെ അവൾ ആ അടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പോട്ടിക്ക് ഇങ്ങനെ ശിവറിയാണ്, ഭയന്നു ആ ഭയന്നു പിന്നാലെ ഇങ്ങനെ വന്നു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൻ എപ്പോഴും ആ ഒരു സ്റ്റോപ്പില് അവൻ നിൽക്കും. ഒരു പെൺകുട്ടി കേറി എന്ന് തോന്നിയ ഉടനെ അവൻ ആ ഷെയർ ഓട്ടിൽ കേറി പെൺകുട്ടിന്റെ തൊട്ടടുത്തിരിക്കും, അതാണ് അവന്റെ ഡ്യൂട്ടി. പിന്നെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴും പലപ്പോഴും ഇവനെ കാണുമ്പോഴും ഞാൻ പോലീസിന്റെ അടുത്ത് അവിടെ ഒരു പോലീസ് ഉണ്ട്, ട്രാഫിക് പോലീസ്. ഞാൻ അയാളുടെ അടുത്ത് ഓടാൻ പോകുമ്പോ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങളെ എല്ലാരെയും ഐഡന്റിഫൈ ചെയ്താൽ വെച്ചിട്ടുണ്ട്, ഓടിപ്പോയിട്ടുള്ള സാധനം എടുത്ത് ഞാനൊക്കെ തിരക്കുള്ള കൊണ്ട് ഇഷ്ടംപോലെ ട്രാവൽ വെച്ചു വെച്ചേക്ക് ഇങ്ങനെ കൈ സീറ്റിന്റെ ഇത് ഫുള്ള് പറഞ്ഞിട്ടുള്ള. ഞാൻ പോലീസിന്റെ അടുത്ത് നമ്മൾ ഉടനെ ദിവ്യ ഓടി രക്ഷപ്പെടും. കുറെ കാലത്തിന് ശേഷം പിന്നെ അവന്റെ ശല്യം ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് എന്തോ പിടിച്ചു കാണുമല്ലോ. അവൻ മാത്രല്ലോ ചേച്ചി, ഇതൊക്കെ എല്ലാ പെൺകുട്ടികളുടെയും സ്ഥിരം അനുഭവങ്ങളാണ്.